റമദാനല്ലേ, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്ക നമ്മളെ മനസ്സ് കാണിക്കുക, കൃത്യമായി തറാവിൽ പങ്കെടുക്ക നമ്മളെ മനസ്സ് കാണിക്കുക. എപ്പോഴും ദിക്റിലൂടെ, എപ്പോഴും ദുആകളിലൂടെ എത്ര ഇരട്ടി പ്രതിഫലമാണ് റബ്ബ് തരുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു 70 ഇരട്ടി പ്രതിഫലം തരുന്നില്ലേ? ഒരു തലവറക്കൽ പോലും അല്ലാഹു നമുക്ക് 70 ഇരട്ടി പ്രതിഫലം തരുന്നില്ലേ? റമദാനിൽ ഒരു ചെറുപ്പക്കാരൻ തലമറച്ചാൽ മറ്റുള്ള മാസങ്ങളിൽ 70-ലേറെ തവണ തലമറച്ച പതിവുള്ള റമദാനിലൂടെ അല്ലാഹു നമുക്ക് തരുന്നെങ്കിലേ, അല്ലാഹുവേ ഹിദായത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് പാപക്കറകളെല്ലാം കഴുകിയിട്ട് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയാണ് അല്ലാഹു നമുക്ക് റമദാൻ തന്നിട്ടുള്ളത്. നഷ്ടപ്പെടുത്താൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കി തരണമല്ലാ, ഞങ്ങളെ കൽബിനെ നീ നന്നാക്കി തരണമല്ലാ, ഞങ്ങളെ കൽബിനെ നീ നന്നാക്കി തരണമല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ബാപ്പമാരെ ചെറുപ്പക്കാരെ റബ്ബേ അവർക്കെല്ലാം നീ ഖൈറ് നൽകണേ അല്ലാ. എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനമായി എന്നോട് നിങ്ങളോട് പറയാറുള്ളത്, ആരോടും നമുക്ക് വെറുപ്പ് പാടില്ല, ആരോടും നമുക്ക് വിദ്വേഷം പാടില്ല, ആരോടും മനസ്സിൻ്റെ കത്ത് അഹങ്കാരം പാടില്ല. ഞാൻ വലിയവരാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകൂടാ, ഞാൻ വലിയ ഒരാളാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകൂടാ. ഞാൻ പ്രസിഡന്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ പ്രഭാഷകനാണ്, ഞാൻ പാട്ടുകാരനാണ്, ഞാൻ എഴുത്തുകാരനാ, ഞാൻ വലിയ മുതലാളിയാണ്. അല്ലാഹു തന്ന നിഅമത്ത് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. റബ്ബ് തന്ന നിഅമത്തുകൾ മറ്റൊരാളെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു തന്ന നിഅമത്ത് കൊണ്ട് ഒരാളെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഈ ആരോഗ്യം ആര് തന്നതാ ചെറുപ്പക്കാരാ? ഉമ്മയുടെ ഉദരത്തിന്റെ കത്ത് ഒന്നുമല്ലാത്ത എന്നെ, ഒന്നുമല്ലാത്ത നിങ്ങളെ അല്ലാഹുവേ ചെറിയ ചോര പൈതലായ സമയത്ത് കണ്ണ് വരണ്ടിടത്ത് കണ്ണ് തന്ന അല്ലാഹുവേ 4 ദിവസങ്ങൾക്ക് മുമ്പ് റനാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചെറിയ പൊന്നുമോളെ കൊണ്ടുവന്നിരുന്നു. പ്രസവിച്ചിട്ട് 90 കഴിഞ്ഞിട്ടുണ്ട് ഉസ്താ. 2 കണ്ണുകൾ വേണ്ടിടത്ത് 1 കണ്ണേ ആ പൊന്നുമോൾ കൊള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരാ, അത് തസവൂറ് ചെയ്യാ പോലെ നമ്മളെ കൊണ്ട് കഴിയോ? 2 കണ്ണിലിടത്ത് 1 കണ്ണുള്ള ഒരു ചെറിയ പൊന്നുമോൾ അല്ലാ. ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് 5 വയസ്സായതിന് ശേഷം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിജയിക്കണം, നിങ്ങൾ ആമീൻ പറഞ്ഞാൽ വിജയിക്കും. അല്ലാ നീ അത് റാഹത്താക്കി കൊടുക്കണേ റബ്ബേ. എന്തൊരു അവസ്ഥയാണ്! അങ്ങനെ എത്രയെത്ര പാവപ്പെട്ട രോഗികള്, എത്രയെത്ര പാവപ്പെട്ട വിഷമങ്ങൾ അനുഭവിക്കുന്നവരല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. ആരോഗ്യം തന്നത് റബ്ബാണെന്ന് നമ്മൾ മറക്കല്ലേ. അൽ മുഅ്മിനുൽ ഖവിയു അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ആരോഗ്യമുള്ള വിശ്വാസി ആരോഗ്യമില്ലാത്ത വിശ്വാസിയേക്കാണ് അല്ലാഹുവിനേക്ക് ഇഷ്ടപ്പെട്ടവനാണ്. എങ്ങനത്തെ ആരോഗ്യമാണ്! തണ്ടും തടിയും മാത്രം മതിയോ? മസിൽ പവറും കപ്പാഷോടറും മാത്രം മതിയോ? മനസ്സിൻ്റെ കത്ത് ഈമാനുള്ള ആരോഗ്യമാണ് ചെറുപ്പക്കാരാ. അല്ലാഹു തന്ന ആരോഗ്യം ഹറാമിന് വേണ്ടി ചെലവഴിക്കരുത്. അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് മറ്റൊരാളെ അടിക്കാൻ ഉപയോഗിക്കരുത്. പാട്ടി നോക്കിയിട്ട് കൊലപാതകം നടത്താൻ, അക്രമം വഴിച്ചു വിടാൻ. അല്ല തന്ന ആരോഗ്യം, അല്ല തന്ന ആരോഗ്യം, അല്ല തന്ന
ആരോഗ്യം നമ്മൾ ചിലവഴിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ ഉമ്മത്തിൽ പേടിയല്ലേ? ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എത്ര ഭാര്യമാരാണ് വിധവകളായി മാറുന്നത്, എത്ര മക്കളാണ് യതീമുകളായി മാറുന്നത്. അത് മുസ്ലിമാവട്ടെ അത് അമുസ്ലിമാവട്ടെ, ഒരു മാറ്റം വരണ്ടേ പ്രിയപ്പെട്ടവരെ? മാറ്റം വരേണ്ടത് നമ്മളിൽ നിന്നാണ്, എന്നിൽ നിന്നാണ്, എന്റെ മനസ്സിൽ നിന്നാണ്, നിങ്ങളെ മനസ്സിൽ നിന്നാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സാണെന്ന് നമ്മൾ മറക്കല്ലേ. മനസ്സ് നന്നാക്കിയാൽ മനുഷ്യൻ നന്നാവും, മനുഷ്യൻ നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ ഈ ഉമ്മത്ത് മുഴുവനും നന്നാവും. പക്ഷേ ഉമ്മത്ത് നന്നാവണമെങ്കിൽ നാട് നന്നാവണ്ടേ? നാട് നന്നാവണമെങ്കിൽ മനുഷ്യൻ നന്നാവണ്ടേ? മനുഷ്യൻ നന്നാവണമെങ്കിലേ അവന്റെ മനസ്സ് നന്നാവണ്ടേ? അവന്റെ മനസ്സിൽ മറ്റൊരാളോട് പക പാടില്ല. കൊടിയുടെ നിറം നോക്കിയിട്ട് മറ്റൊരാളെ ആക്രമിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന അല്ലാഹ്, വല്ലാത്തൊരു അവസ്ഥയല്ലേ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളാരും മറ്റൊരാളെ ആക്രമിക്കാൻ പോവാൻ പാടില്ല. നമ്മുടെ മനസ്സിലാരോട് വെറുപ്പ് പാടില്ല. നമ്മുടെ മനസ്സിലാരോട് വിദ്വേഷം പാടില്ല. നമ്മുടെ മനസ്സിലാരോട് പിണക്കം പാടില്ല. ഒരു നിഷ്കളങ്കമായ മനസ്സ്, ഒരു ഈമാനുള്ള മനസ്സ്. അൽ മുഅ്മിനുൽ കവിയോ, ഈമാൻ ഇവിടെയാണ് വേണ്ടത് മോനെ, ഈമാൻ ഇവിടെയാണ് വേണ്ടത് മോനെ, ഈമാൻ ഇവിടെയാണ് വേണ്ടത് മോളെ. അൽ മുഅ്മിനുൽ കവിയോ അഹബ്ബുൽ ഇലല്ലാഹ്, ഈമാൻ ഫദറാത്ത്, ആരെന്ത് പറഞ്ഞാൽ തളരാത്ത മനസ്സുള്ളവരാരാ, ആര് കളിയാക്കിയാല് പ്രശ്നമില്ലാത്തവരാരാ, ആര് കുറ്റപ്പെടുത്തിയാല് പ്രശ്നമില്ലാത്തവരാരാ, ആര് ഭാര വച്ചാലും ഭാരമ്മ ഭാര പണിതാലും മറ്റുള്ളവർക്കെതിരെ എതിരായി ചിന്തിക്കാത്തവർ ആരാ? അവരാണ് വിജയിച്ചവരെന്ന തോഹ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ മനസ്സുള്ള നന്നാക്കി തരണമല്ലോ. അങ്ങനത്തെ നല്ലൊരു മനസ്സിന്റെ ഉടമകളായി, നല്ലൊരു മനസ്സിന്റെ ഉടമകളായി ജീവിച്ച് അള്ളാഹു തന്ന ഈ ദുനിയാവിൽ, ഈ പ്രപഞ്ചം നമ്മൾ മറ്റുള്ളവർക്ക് വഴിമാറി കൊടുക്കേണ്ടതല്ലേ? എന്നും നമ്മളാണോ ഈ പീഠം മറ്റൊരാൾക്ക് വഴിമാറി കൊടുക്കേണ്ടതാണ്? ഈ സ്റ്റേജ്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ വീട് നമുക്കാണോ അത് മറ്റൊരു തലമുറക്ക് വഴിമാറി കൊടുക്കേണ്ടതാണ്? നമ്മൾ ഈ പ്രപഞ്ചത്തിലെ യാത്രക്കാരാണ്. വിശാലമായ പ്രപഞ്ചം, എന്നോ തുടങ്ങിയ പ്രപഞ്ചം, എന്നോ തുടങ്ങിയ പ്രപഞ്ചത്തിലെ വളരെ അല്പം അല്പകാലയളവ് താമസിക്കാൻ വന്ന വിരുന്നുകാരാണ് നമ്മൾ. ഇങ്ങനെ ആലോചിച്ചാൽ മതി.